ഹായ്, ഞാൻ രഞ്ജു. നമ്മുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഇന്ന് നമ്മൾ കുക്കിങ്ങോ ഫിഷിങ്ങോ ഒന്നും അല്ല. ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷപ്പെട്ട ഒരു ദിവസമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ ചാനൽ തുടങ്ങിയത് ഒരു പാഷൻ്റെ പുറത്ത് മാത്രം തുടങ്ങിയതാണ്. അതായത് ഞാൻ എന്തായാലും സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ഒരാളാണ്. ചാരു ആണെങ്കിൽ ബുള്ളറ്റ് റൈഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിപ്പുകളൊക്കെ പോകുന്ന ഒരാൾ. ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പുകളെ പോകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കാണുന്ന കാഴ്ചകളിലെല്ലാം ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൂടി എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് പറയാൻ വന്ന കേസ് എന്ന് വെച്ചാൽ, ഞങ്ങളിത് ഫസ്റ്റ് ഒരുമിച്ച് ഒരു ഇതായിട്ടൊരു വീഡിയോ ചെയ്തത് ബക്കറ്റ് ചിക്കൻ ഹാരിസ് അമീർ അലി എന്ന് പറഞ്ഞ യൂട്യൂബ് ബ്ലോഗർ നടത്തിയ ഒരു കോൺടെസ്റ്റ്, അതായത് ഒരു മൂന്നാല് മാസം മുന്നെയാണ്. അതിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തത്. അതുവരെ ക്യാമറേനെ ഫേസ് ചെയ്യാനോ ഒക്കെ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ചാരുവാണ് എനിക്ക് അതിനകത്ത് ഇൻസ്പിറേഷൻ തന്നേക്കുന്നത്. ആ ഒരു വീഡിയോ, ആ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ബക്കറ്റ് ചിക്കൻ തായ് മോഡല്, ഒരു ബക്കറ്റ് ചിക്കൻ എന്ന് പറഞ്ഞ റെസിപ്പിയുടെ ഒരു. അതിൽ പങ്കെടുത്ത് ഒരു 1000-ൽ പരം എൻട്രീസ് ഉണ്ടായിരുന്നു. അതിനകത്തു നിന്ന് ഞങ്ങൾ ഒരു 80 എണ്ണം പുള്ളി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നിന്ന് ആൾക്കാർ സെലക്ട് ചെയ്ത് ഭാഗ്യവശം ഞങ്ങളെയാണ് സെലക്ട് ചെയ്തത്. ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾക്ക് കിട്ടി. ആ ഒരു പ്രചോദനമാണ് ഞങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായത്. അങ്ങനെ ഏറ്റവും സന്തോഷകരമായ വിഷയം ആ ഒരു മത്സരത്തിൻ്റെ വിജയമായിട്ട് കിട്ടിയ പ്രൈസ് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കിട്ടി. അപ്പോൾ അതെന്താണെന്ന് നോക്കാനും അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനോ എന്നുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ കാര്യം. ഗിഫ്റ്റ് കിട്ടിയ ബോക്സ് അൺബോക്സ് ചെയ്യാം. ആൻഡ് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതാണ് നമുക്ക് വന്നേക്കുന്ന ബോക്സ്. പിന്നെ ഇതിനകത്ത് വേറൊരു സംഗതി കൂടി ഉണ്ട്. എപ്പോഴും നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് ഒരു ക്യാപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ചാരു വെൽക്കം ടു ഫുഡി ട്രിപ്പ് എന്ന്. എന്നോട് കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു ഈ ഞാൻ ചാരുവിനെ ഒന്ന് തിരശ്ശീലയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ ചാരുവിനെ പരിചയപ്പെടുത്തുകൂടി ചെയ്യുകയാണ്. എൻ്റെ സുഹൃത്തായ ചാരുദത്ത്. ചാരു, ഇതാണ് ചാരുദത്ത്. ഇവനാണ് ശരിക്കും ഈ ഫുഡി ട്രിപ്പറിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. ഇവൻ ഇനിഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നു ചിലപ്പോൾ ഈ ഒരു ചാനൽ ഉണ്ടാവില്ലായിരുന്നു. ഇവൻ ഭയങ്കര പാഷനേറ്റ് ആണ് ഈ ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുറച്ച് 5 പേർത്തേക്കല്ലേ മാസ്റ്റർ. അപ്പോൾ പുള്ളി അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയും. ഇത് ഞങ്ങൾ ഈ പറഞ്ഞ രഞ്ജിത്ത്, രഞ്ജു, പിന്നെ സുമേഷ്, രാജീവ് ഏട്ടൻ, അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ കടമക്കുടിയിലായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഇത്രയും പേരും കൂടി ചേർന്നാണ് ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ നമ്മുടെ ചാനലൊന്ന് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡിലോട്ടായത് ഞങ്ങളുടെ ഈ ബക്കറ്റ് ചിക്കൻ സംഭവം ചെയ്തതിന് ശേഷമാണ്. അതുവരെ ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ എന്നുള്ള രീതിയിലുള്ള ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സ് 200-300 പേര് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പോക്കായിരുന്നു. അപ്പോൾ ഹാരിസിക്ക് അങ്ങനെ ഒരു കണ്ടസ്റ്റ് നടത്താനും ഞങ്ങൾ വീഡിയോ അത് പ്ലാൻ ചെയ്ത് അത് ഫുൾ ചെയ്തത് ഫുഡ് ഉണ്ടാക്കിയത്, അതായത് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയത് ഞാനത് വീഡിയോ എടുത്തപ്പോഴെങ്കിലും ഉണ്ടാക്കിയത് മൊത്തം രഞ്ജുവാണ്. അപ്പോൾ ഞങ്ങളത് രണ്ട് രീതിയിൽ ചെയ്തു. അതായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. ഒരു കേരള സ്റ്റൈലും ഒരു തായ്ലൻഡ് സ്റ്റൈലും. ഇതിപ്പോൾ നമുക്കറിയാം ഈ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നത് ഹാരിസിക്കയാണ്. ഹാരിസിക്കയുടെ ആ വീഡിയോ തായ്ലൻഡ് എന്നുള്ള ആ വീഡിയോയിൽ പറയുന്നുണ്ട് എത്രയോ കിലോമീറ്റർ എത്രയോ മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം യാത്ര ചെയ്തത്. അപ്പോൾ അത് വന്ന പക്ഷേ വെറുതെ ആയില്ല, ഇവിടെ അതൊരു വൻ തരംഗം തന്നെ സൃഷ്ടിച്ചു. പിന്നീട് അത് ഒരുപാട് പേര് ഇവിടെ ചെയ്തു, ഹിറ്റായി. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ബേസിലാണ് ഇത്രയും നല്ലൊരു ഭാഗ്യം ഉണ്ടായത്. ഞങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പുറത്ത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് വിൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി. കുറച്ച് ആ വീഡിയോ ആണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് 1K കഴിഞ്ഞു ബൂസ്റ്റിംഗ്. അതെ, ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ലൈൻ കറക്റ്റ് ആണെന്ന് മനസ്സിലായത് ആ വീഡിയോയോട് കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിന് മുമ്പുള്ള വീഡിയോസും അതിന് ശേഷമുള്ള വീഡിയോസും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. അതിനുശേഷം ഉള്ള വീഡിയോസിലൊക്കെ രഞ്ജുണ്ട്. ഞങ്ങൾ വേറെ ലെവലിലാണ് അത് മിക്കതും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അതൊരു ട്രാവൽ ബാഗ് ആയിരിക്കും എന്നുള്ളത് ഇക്ക പറഞ്ഞിരുന്നു.
അതുപോലെ തന്നെ ഈ പ്രൈസ് പോലെ തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കയുടെ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് എൻ്റെ എനിക്ക് വാട്സപ്പ് വന്നിരുന്നു. നിങ്ങളുടെ അവതരണവും നിങ്ങളുടെ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കൊള്ളാം, നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കയുടെ ഒരു വോയിസ് ക്ലിപ്പ് വന്നിരുന്നു. അത് ഇതിനേക്കാൾ ഒരു പക്ഷേ ഇരട്ടി മധുരമുള്ള ഒരു സമ്മാനമായിട്ട് നമ്മൾ എൻ്റെ മൊബൈലിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. അപ്പോൾ അതെന്നും ഉണ്ടാവും, കാരണം ഇക്കയുടെ ആ ശബ്ദം ഇതുപോലെ യൂട്യൂബിൽ കണ്ടു പരിചിതമായിട്ടുള്ള ആ ഒരു ശബ്ദം എൻ്റെ മൊബൈലിലൊരു പേഴ്സണൽ മെസ്സേജായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ആ സന്തോഷം, കാരണം നിങ്ങളാണ് ഞങ്ങളെ സെലക്ട് ചെയ്തത്, അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് തന്നെ അത് കാണാം. ഓക്കെ ഓക്കെ. സൂപ്പർ ഒരു ബാഗാണ് നമുക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞ് ഈ കവറിനകത്ത് ഇത്രയും വലിയൊരു ബാഗ് ഉണ്ടാവുന്ന ഒരു ബിഗ് താങ്ക്സ് ഇക്കയ്ക്ക് മാത്രമല്ല ഞങ്ങളെ സെലക്ട് ചെയ്ത പ്രേക്ഷകർക്കും പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ ഫാമിലീസിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സമ്മാനമാണ്, വളരെ സന്തോഷം. സ്കൈ ബാഗിൻ്റെ നല്ല അടിപൊളി ഒരു ട്രാവൽ ബാഗ് കേട്ടോ, ഇത് നല്ല ഒരുപാട് കപ്പാസിറ്റി ഉള്ള ടൈപ്പാണ്. നമുക്ക് നമുക്ക് അതിനകത്ത് ഒരു ലെറ്ററും കൂടി ഒരു വെച്ചിട്ടുണ്ട്, ഗ്രീറ്റിങ്സ് ഇതാണത്. പറയാൻ വാക്കുകളില്ല. അതെ അതെ, ഇക്ക ഇത് ഒരു സമ്മാനം എന്ന് പറഞ്ഞപ്പോ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു നല്ല അടിപൊളി ഒരു സമ്മാനം. അതിൻ്റെ കൂടെ വാക്കുകൾ ഇക്കയുടെ വീഡിയോസിലും ഇക്കയുടെ നമുക്ക് ഇക്കയുടെ ഇക്ക തന്നെ ഒരു പ്രചോദനമാണ് ഞങ്ങൾക്കൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇക്കയുടെ വീഡിയോസ് കണ്ടിട്ട് പലപ്പോഴും ആ ജയിലിൽ കിടക്കുന്ന എക്സ്പീരിയൻസും ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് ശരിക്കും ഒരു മോട്ടിവേഷനാണ് ഇക്ക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു മോട്ടിവേഷണൽ ലെറ്ററും കൂടെ ആയത്. അപ്പം ഇത് ഇങ്ങനെ തന്നെ സൂക്ഷിക്കുക, ഈ യൂട്യൂബ് കൊണ്ട് നടക്കുന്നിടത്തോളം കാലം. ഇത് ഇത് ബാഗല്ല, ഈ ലെറ്റർ ബാഗ് ഇന്ന് നാളെ തൊട്ട് ഉപയോഗിക്കുക, നമ്മൾ എവിടെ പോയാലും രീതിയിലാണല്ലോ. ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കും. അപ്പൊ ഒരു ബിഗ് താങ്ക്സ് ഇക്ക, ഐ ലവ് യു. നിങ്ങളാണ് ഞങ്ങളുടെ പ്രചോദനം, എല്ലാ ഈ സ്നേഹം എന്നും ഉണ്ടാവട്ടെ. അപ്പൊ ഇക്ക അതുപോലെ തന്നെ ഇക്കയുടെ ബക്കറ്റ് ചിക്കൻ പോലെ തന്നെ ഇക്ക ഞങ്ങളെ പരിചയപ്പെടുത്തിയ സോളാർ ചിക്കൻ പോലെയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഇക്കയുടെ കംബോഡിയൻ ട്രിപ്പിലും ഒക്കെ ഉള്ള ധാരാളം വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് റെസിപ്പീസ് ഉണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇക്ക ഇനി അതിൻ്റെയും കൂടെ ഒക്കെ കണ്ടസ്റ്റുകൾ നടത്തണം. ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളല്ല, ഒരുപക്ഷെ വേറൊരാൾക്കായിരിക്കും, പക്ഷെ ഇത് നൽകുന്ന ആ ഒരു പ്രചോദനം അത് വേറെ ലെവലാ, ഒന്നും പറയാനില്ല. ഇക്ക എപ്പോഴും പറയുന്നത് പോലെ ഒന്നും പറയാനില്ല ഇക്ക. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉണ്ടോന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് മൈൽ സ്റ്റോൺ, അതായത് നമ്മുടെ ഒരു നാഴികക്കല്ല്, 1000 സബ്സ്ക്രൈബേഴ്സ് രണ്ടു ദിവസം മുന്നേ നമ്മൾ കവർ ചെയ്തു. 1000 സബ്സ്ക്രൈബേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ക്രോസ് ചെയ്ത ദിവസം തന്നെയാണ് ഈ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കൊറിയത് വന്നത്. അങ്ങനെ ആ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ദിവസം സംഭവിച്ച കാര്യമായിരുന്നു ഞങ്ങൾക്ക് ഒരു ദിവസം. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ വേണ്ടി ഞങ്ങളുടെ ഈ വീഡിയോസിന്റെ പുറകിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് പറയുകയാണ് സുമേഷ്, നോബി, വിനോദേട്ടൻ, അങ്ങനെ കുറെ പേരുണ്ട്. പേര് പറയാൻ ഒരുപാട്, ഇപ്പൊ തന്നെ ഈ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത് സുമേഷാണ്. എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ്. ഇതിനെല്ലാം ഉപരി നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുണ്ടല്ലോ,
ഞങ്ങളുടെ വളിപ്പുകളും ഞങ്ങളുടെ ഇപ്പൊ ഇങ്ങനെ വന്ന് ഞാൻ രഞ്ജുവിനെ രഞ്ജു ഇപ്പോ ഇതിനകത്ത് നല്ല പ്രോയാ ആള് ഇത് പറയാനൊക്കെ അവതരിപ്പിക്കാനൊക്കെ ആള് ഒന്നും പറയാനില്ല ആള് കിടുക. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു നാണം മാറിയിട്ടില്ല ഇങ്ങനെ വന്നു ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്തെങ്കിലും ക്യാമറ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ള കാര്യമാണ്. ഇത് നമ്മള് അങ്ങനെ ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഒരു ഒരു വർഷം മുന്നേ ഞങ്ങള് വീഡിയോ ചെയ്യാനായിട്ട് വരാപ്പുഴ പോയിന്നിട്ട് ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് ഞങ്ങള് തലകുത്തി കിടന്ന് ചിരിച്ചിട്ടുണ്ട്. അന്നത്തെ നാണം കുണുങ്ങി ചെറുക്കലിൽ നിന്നും മറ്റേ ചക്കിയുടെ കല്യാണത്തിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ ഇപ്പൊ ഒരുപാട് അങ്ങ് വളർന്ന് വലിയൊരു ആക്ടറായി മാറിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നിങ്ങളില്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണല്ലോ. അപ്പോൾ നമ്മളും ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഫിഷിംഗ് വീഡിയോസും കുക്കിംഗ് വീഡിയോസും പിന്നെ ട്രിപ്പും, അത് മൂന്നുമാണ് ഞങ്ങളുടെ അതാണ് ഞങ്ങളുടെ മെയിൻ. അപ്പോൾ നമുക്ക് കാണാം, പുതിയ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഹാരിസിക്കയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.